സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സമറിയായ സിക്കാർ ദേശത്ത് ഒരു കിണറിന്റെ കരയിൽ നട്ടുച്ച നേരത്ത് നാഥൻ വേച്ച് വേച്ച് നടന്നുവന്ന് കിതച്ച് തളർന്നിരിക്കുകയാണ് ദാഹം കൊണ്ട് വരഞ്ഞ്. പെസഹ ആഘോഷിച്ച് തിരികെ തെക്ക് തെക്കുള്ള യൂദായിൽ നിന്ന് വടക്കു വടക്കുള്ള തന്റെ ഗലീലയിലേക്ക് പോകുന്ന വഴിയാണത്. തെക്കിനും വടക്കിനും മധ്യേ സമറിയ ദേശം പരന്നുകിടക്കുന്നു. യഹൂദർ കുറെ ദൂരം ഏറെ നടക്കണമെന്നാഗ്രഹം വേറെ വഴികൾ തേടുമായിരുന്നു ഗലീലയും യൂദായും തമ്മിൽ യാത്ര ചെയ്യാൻ. അവർ പൊതുവെ സമറിയ ദേശത്തെ ഒഴിവാക്കിയിരുന്നു. അത്ര കനത്തതാണ് യഹൂദരും സമറിയായും തമ്മിലുള്ള സ്പർദ്ധ. സമറിയ പണ്ട് യഹൂദരുടെ ഭാഗമായിരുന്നു. എന്നാൽ പ്രവാസകാലത്ത് അവർ സങ്കരവർഗക്കാരായി മാറി. മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ മാത്രമേ അവർ അംഗീകരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു യഹൂദനെ സംബന്ധിച്ച് വിജാതീയരോട് എന്നതിനേക്കാൾ അവജ്ഞയായിരുന്നു സമറിയാക്കാരോട്. യഥാർത്ഥ ആരാധനാവേദി സിയോൻ മലയെന്ന് യഹൂദർ കരുതുമ്പോൾ ജെറുസലേം ദേവാലയമാണെന്ന് പറയുമ്പോൾ അത് ഗരിസീം മലയാണെന്ന് സമരായർ ശഠിക്കുന്നു. ജെറുസലേമിനോടുള്ള രാഷ്ട്രീയവും ദൈവശാസ്ത്രപരവുമായ ഈ എതിർപ്പ് കാരണം സമറായർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദാവീദ് എന്ന പേര് ഒരിക്കൽ പോലും നൽകുമായിരുന്നില്ല അത്രേ. ജെറുസലേമിന്റെ ഭാഗധേയത്തോട് അത്രം ഇഴുകിച്ചേർന്നതാണല്ലോ ദാവീദ്. നാഥൻ ഇങ്ങനെ ഒരു പറ്റം വേലിക്കെട്ടുകൾ എന്ന് തകർക്കുന്നുണ്ട്. വംശീയ വിദ്വേഷത്തിന്റെയും ലിംഗാസമത്വങ്ങളുടെയും സാമൂഹിക തിന്മകളുടെയും പാപങ്ങളുടെയും അബദ്ധവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും. യാക്കോബിന്റെ കിണറിനരികെയാണ് ഇത് സംഭവിക്കുന്നത്. യാക്കോബും മക്കളും ചേർന്ന് ഷെക്കെമിൽ വിലയ്ക്ക് വാങ്ങിയ നാട്ടിൽ കുഴിച്ച ഒരു കിണറാണിത്. ഇന്നലെ മിക്ക 7 പറഞ്ഞു നിർത്തിയതുപോലും യാക്കോബിന്റെ ഭാഗധേയങ്ങളെ ദൈവം എങ്ങനെ വീണ്ടും ഉണർത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അബ്രഹാമിനോടും സന്തതികളോടും ചെയ്ത വാഗ്ദാനത്തിന്റെ ഭാഗമായി തന്നെ. യാക്കോബിന്റെയും പുത്രന്മാരുടെയും കഥകൾ നാം കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. ഒരു കിണർ, അവിടെ കാത്തിരിക്കുന്ന ഒരു പുരുഷൻ, വെള്ളം കോരാൻ വരുന്ന ഒരു സ്ത്രീ. ഇങ്ങനെയൊരു സെറ്റിംഗ് തിരുവചനത്തിൽ വരുമ്പോഴെല്ലാം അത് ആ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിൽ എത്തിച്ചേരുന്നതായിട്ടാണ് നാം കാണാറുള്ളത്. ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മോശയുടെയും കാര്യത്തിൽ നാം ഇത് കാണും. എന്നാൽ ഇവിടെ ഈ സിക്കാർ കിണർക്കരയിൽ ഒരു പ്രണയം പൂവിടുന്നില്ല, ദാമ്പത്യം ഒരുക്കപ്പെടുന്നുമില്ല. പക്ഷേ അതിലേറെ ആഴപ്പെട്ട ഒരു ആത്മബന്ധം ഇവിടെ ഇഴച്ചേരുന്നുണ്ട്. ആത്മാവിനായി ദാഹിക്കുന്ന ദൈവം, ദാഹിച്ചു വലഞ്ഞ ആത്മാവ് അവനെ കണ്ടുമുട്ടുന്ന വേളയും സ്നേഹത്തിന്റെ നീരോട്ടങ്ങൾ കലരുകയാണ്. ദാഹങ്ങൾ അകലുന്നു. ഇനിയൊരിക്കലും ദാഹിക്കാത്ത വിധം ജീവന്റെ നീർച്ചാലൊഴുകുന്നു. നിത്യജീവന്റെ ഉറവയാണ് നാഥൻ. അവനിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം ഹൃദയങ്ങളിൽ നിന്ന് ഇതുപോലെ ജീവധാര ചാലിട്ടൊഴുകുമെന്ന് നാഥൻ പറയുന്നുണ്ട്. ഈ ഒരു അനുഭവത്തിന്റെ ആഴം പകർന്നു തരാനായി ദൈവം കരിമ്പാറക്കെട്ട് പോലെയുള്ള ഒരു സാഹചര്യത്തിൽ ചെന്ന് നിൽക്കുകയാണ്, മനുഷ്യനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. കരിമ്പാറകളിൽ നിന്ന് ജലം നിർഗളിക്കുക എളുപ്പമല്ല. ഇന്ന് പുറപ്പാട് 17 പക്ഷെ നാം കാണുന്നുണ്ട് പാറ പിളർന്ന് ജലം കവിയുന്നത്. അതുപോലെ തന്നെ വിദ്വേഷവും മുൻവിധികളും വംശവെറികളും ലിംഗാസമത്വങ്ങളും അങ്ങനെ സാമൂഹികമായ വെല്ലുവിളികളും എല്ലാം ചേർന്ന് നിരവധി 1000 മേലക്കെട്ടുകൾ തീർത്ത ഒരു നാട്ടിൽ നാഥൻ കാത്തു നിൽക്കുകയാണ്. ഒരു യഹൂദ പുരുഷൻ ഒരു സമരായ സ്ത്രീയെ കണ്ടുമുട്ടുന്നു എന്നൊരു സാധാരണ സാഹചര്യം പോലെ ആദ്യം നമുക്കിത് തോന്നാം. അവളെ സംബന്ധിച്ചിടത്തോളം അവനൊരു പുരുഷൻ മാത്രമാണ്. ഒരുപക്ഷെ അല്പം ദുരുദ്ദേശത്തോടുകൂടി വന്നിരിക്കുന്ന ഒരു പുരുഷൻ. അല്ലെങ്കിൽ നട്ടുച്ച സമയത്ത് പെണ്ണുങ്ങൾ മാത്രം വരുന്ന ഒരു കിണർക്കരയിൽ അവൻ അങ്ങനെ ഇരിക്കില്ലല്ലോ. പിന്നീട് അവർ തമ്മിൽ ഒരു വളരെ സുന്ദരമായ സംഭാഷണം ഉടലെടുക്കുന്നുണ്ട്, എ ഡയലോഗ്. അപ്പോൾ അവൾ അറിയുന്നു ഇവൻ വെറും ഒരു പുരുഷനല്ല, ഒരു പ്രവാചകൻ തന്നെയാണ് എന്ന്. ഒടുക്കം അവൾ അറിയുന്നുണ്ട് ഇത് താനും തന്റെ ജനവും കാത്തിരിക്കുന്ന പൂർണ്ണതയാകുന്ന മിശിഹ തന്നെയാണെന്ന്. ഈ ഒരു വെളിച്ചത്തിൽ അവൾ തന്റെ പാപങ്ങളിലേക്കും ലജ്ജാകരമെന്ന് എല്ലാവരും മുദ്രകുത്തുന്ന ജീവിത പരിസരങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നുണ്ട്. അവൾ വായടച്ച് നിന്നുകൊണ്ട് പിന്നെ നാഥന്റെ വചനങ്ങൾ കേൾക്കുകയാണ്, അവന്റെ അമൃതവർഷം, ദ മെല്ലിഫ്ലോസ് മോണോലോഗ്സ്. അവൾ നിശബ്ദയാണെങ്കിലും അവളുടെ ഉള്ളം കലങ്ങിമറിയുകയാണ്. അവളൊരു പുതുസൃഷ്ടിയായി മാറുന്നു. അവൾ കേട്ടതൊക്കെയും അവൾ പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ആ ദേശം മുഴുവൻ അങ്ങനെ അവളുടെ വാക്കുകളാൽ വിശ്വാസത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടവരായി മാറി. എന്നാൽ അവർ പിന്നീട് നാഥനെ വന്ന് കണ്ട് അനുഭവിച്ച് അവനിൽ വിശ്വസിക്കുന്നവരാവുകയാണ്. അവൻ അവരുടെ കൂടെ പാർത്തു. ഒരു ചതുരംഗ കളിയിൽ റാണി ഏറ്റവും ശക്തിയും പ്രഹരശേഷി കൂടിയവളുമാണ്. രാജാവ് ഒറ്റക്കളങ്ങളുടെ അധിപൻ മാത്രമാണ് സത്യത്തിൽ. അതും ആരും മറച്ചു പിടിച്ചില്ലെങ്കിൽ അവന്റെ കാര്യം അവതാളത്തിലാകും. റാണിയുടെ ഈ ശക്തി പ്രകടനം നമുക്കത്ര ദഹിക്കാത്തത് കൊണ്ടായിരിക്കണം നാം അവളെ മന്ത്രി എന്ന് വിളിച്ച് പുരുഷഭാവം നൽകുന്നത്. ഒരു ചതുരംഗഗതിയിൽ തന്റെ ജീവിതത്തെ ഇണക്കുന്ന സെലീന എന്നൊരു പെൺകുട്ടിയുടെ കഥ പറയുകയായിരുന്നു സിദ്ധാർത്ഥ ഭരതൻ തന്റെ ചതുരം എന്ന ചിത്രത്തിലൂടെ. പുരുഷൻ വരച്ചും വളച്ചും കൊടുക്കുന്ന ഒരു ചതുരത്തിൽ സ്ത്രീയെ ഒതുക്കി നിർത്താനാകില്ല എന്ന് ബോധ്യം പകരുന്ന ഒന്ന്. എല്ലാ സംസ്കൃതികളും സാഹിത്യങ്ങളും സ്ത്രീയെ ഒരു പ്രലോഭകയായി, അത് മാരക പ്രലോഭകയായി കുറിക്കുന്ന ഫെമെ ഫെറ്റാൽ എന്നൊരു സങ്കല്പം കാഴ്ചവെക്കാറുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ സമരിയാക്കാരിയിലും നമുക്ക് ഈ ഭാവങ്ങൾ കാണാം. സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിടിലേക്കിരിക്കും എന്നൊരു ആൺവർത്തമാനം തന്നെ ഉണ്ടല്ലോ. സഹനശീലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉടൽപ്പരപ്പാണ് പെണ്ണെന്ന് കരുതുന്ന ആൺവർത്തമാനം.
ചതുരത്തിലെ നായികയുടെ പേര് സെലേന എന്നാണ്. ചന്ദ്രദേവതയാണ് സെലേന. ഏറ്റവും ഇരുൾവാനത്തിലും റാണിയായി വിളങ്ങുന്ന ചന്ദ്രിക കുറഞ്ഞു കുറഞ്ഞ് നഖേന്ദുവാകുമ്പോൾ പോലും അവൾ തന്നെ ഇരുളിന്റെ റാണി. ഇരുളിലും വെളിച്ചമാകുന്നവൾ. മറഞ്ഞിരിക്കുന്ന സൂര്യശോഭയെ അവൾ മാത്രം അപ്പോൾ അറിയുന്നു. വെളിച്ചത്തിന്റെ രാജദൂതിക. ശമരിയാക്കാരി സ്ത്രീയെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ 14 എന്നാണ് വിളിക്കുന്നത്. വെളിച്ചമണിഞ്ഞവളെന്നർത്ഥം. രണ്ടും ചേർത്ത് വായിച്ചുകൊള്ളുക. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിൽ തന്നോട് കുടിനീർ ചോദിക്കുന്ന ബുദ്ധഭിക്ഷുവിനെ നോക്കി മാതങ്കി എന്ന അടിയാള സ്ത്രീ പറയുന്നുണ്ട്, അല്ലലാലങ്ങ് ജാതി മറന്നതോ? ദാഹിച്ച് വലഞ്ഞ ആ ബുദ്ധഭിക്ഷു തിരിച്ചു പറയുകയാണ്, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ട ഹോ. സോദരി എന്ന ആ വിളിയിൽ ആനന്ദഭിക്ഷു മാതങ്കിയെ തന്റെ ഒപ്പം ചേർത്ത് ഉയർത്തുകയാണ്. മാതങ്കി എന്ന അടിയാള സ്ത്രീയുടെ ജീവിതത്തിൽ സർവസമത്വം എന്ന ആശയം അപ്പോൾ മാത്രമാണ് ഇതൾ വിരിഞ്ഞിട്ടുള്ളത്. ആദ്യമായി ഇതൾ വിരിയുന്നു. ഇന്ന് സിക്കാർ കിണർക്കരയിൽ നാഥൻ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവൾ ഒരു കുപ്രസിദ്ധിയാണെന്ന് അറിയാഞ്ഞിട്ടല്ല. എല്ലാവരും കൊതിക്കുന്ന അവളുടെ ഉടലെടുപ്പം അവൾ കണ്ട ഈ പുരുഷനെ ഭ്രമിപ്പിക്കുന്നുമില്ല. പകരം അവൻ അവളുടെ കണ്ണു തുറക്കുകയാണ്. പ്രകാശത്തിൽ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല, മുമ്പുള്ളവരും നിന്റെ ഭർത്താവായിരുന്നില്ല, നിന്റെ ഉടലിനെ പ്രണയിച്ചവർ മാത്രമാണ്. അവിശ്വസ്തതകളുടെയും തൃഷ്ണകളുടെയും ഒരു താൽക്കാലിക വ്യവസ്ഥയിൽ അഭിരമിക്കുന്നവർ ദൈവസ്നേഹത്തിന്റെ വിശ്വസ്തതയും മാറ്റമില്ലാത്ത സ്നേഹവും കണ്ടുമുട്ടുകയാണ്. ഇസ്രായേൽ തന്റെ ഭർത്താവായ ദൈവത്തെ മറന്ന് എങ്ങനെ അന്യദേവന്മാരുടെ പുറകെ ഓടി എന്നൊരു നിരന്തര ചരിത്രവും ഈ സൂചനയിലുണ്ട്. മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് എങ്ങനെ ഓടിയകലുന്നുവെന്നും. ആദിമസഭയിൽ സമരിയായോട് സുവിശേഷം പ്രസംഗിക്കാനുണ്ടായ അടിയന്തരമായ ഉത്സാഹത്തിന്റെ ഒരു കുറി കൂടിയാണ് ഈ സിക്കാർ അനുഭവം, ദ സിക്കാർ എൻകൗണ്ടർ. മരുതലങ്ങൾക്കടിയിൽ കൂടി ഒഴുകുന്ന നേർത്ത അന്തർജലധാരകൾക്ക് നാഥൻ ചെവിയോർത്ത് കാത്തു നിൽക്കുകയാണ്. ആ അന്തർധാരകൾ എങ്ങനെ യാക്കോബിന്റെ കിണറിൽ ചെന്ന് ചേരുന്നുവെന്ന് ഉറവ് കൂടുന്നു. യാക്കോബ് തന്നെയാണ് ഇസ്രായേൽ. ജീവന്റെ സമൃദ്ധിയാണ് ഇന്ന് ഇസ്രായേൽ. ദൈവത്തിന്റെ ഉടമ്പടിയുടെ ആത്യന്തിക ഭാവം തന്നെയാണല്ലോ അത്. ഉൽപ്പത്തി 2:6 ദൈവം ഒരു നീർപ്പടലത്താൽ, എ വാട്ടർ മിസ്റ്റ്, സർവ്വജീവജാലങ്ങളെയും നനച്ച് ജീവൻ നിലനിർത്തുന്നു എന്നൊരു പ്രയോഗമുണ്ട്. വളരെ അസാധാരണമായൊരു പ്രയോഗമാണ് നീർപ്പടലമെന്നത്. ഇന്ന് പുറപ്പാട് 17:3-7 വരെ ജീവന്റെ ജലത്തെ സംബന്ധിച്ച ഇതുപോലെ ഒരു അസാധാരണമായ അനുഭവം കാഴ്ചവെക്കുന്നുണ്ട്. ജലരൂപത്തിലല്ല, ജലോൽപ്പത്തിയിൽ, പാറയിൽ നിന്നുതിരുന്ന ജലം. ജീവസമൃദ്ധമായിരുന്ന നൈലിനെ നിശ്ചലമാക്കി മരണക്കെട്ടായി മാറ്റിയ അതേ ദൈവശക്തി പാറക്കെട്ടിൽ നിന്ന് ഇതാ ജീവജല പ്രവാഹം ഒരുക്കുകയാണ്. അന്തർധാരകൾ സജീവമായ മരുഭൂതലങ്ങളിൽ ഇതുപോലെ നേർത്ത പാറകൾ പിളർന്ന് ജലപ്രവാഹമുണ്ടാകാമെന്നത് ഭൗമശാസ്ത്രപരമായൊരു സാധ്യതയാണ്. എന്നാൽ ഇവിടെ ഭൂമിശാസ്ത്രം ജിയോളജി അല്ല പ്രകടമാകുന്നത്, ദൈവശാസ്ത്രം തിയോളജിയാണ്. 1 കൊരിന്ത്യർ 10:4 അതുകൊണ്ടാണ് ഈ അനുഭവത്തെ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നതും. തന്റെ ജനത്തിന്റെ പുറപ്പാട് വഴിയിൽ അവരെ സദാ അനുഗമിക്കുന്ന ജീവജലത്തിന്റെ ഉറവയായ പാറയായ ക്രിസ്തുവിനെ കുറിച്ച് ഇന്നലെ നാം കണ്ടതുപോലെ ഈജിപ്തിൽ നിന്ന് തന്റെ ജനം പുറത്തു വന്നപ്പോൾ ദൈവവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വരണ്ട ഭൂമികളെ കാർമൽ പോലെ ഫലഭൂയിഷ്ടമാക്കാൻ നനച്ചൊരുക്കി ഒരു നീർപ്പടലമായി. ആ നീർപ്പടലമെത്താത്ത ഇടങ്ങളില്ല. മനുഷ്യന്റെയും ഭൂമിയുടെയും ദാഹങ്ങളെ അത് ശമിപ്പിക്കുന്നു. അങ്ങനെ ദൈവജലത്താൽ നമ്മുടെ ദാഹങ്ങൾ ശമിപ്പിക്കാനുള്ള ഒരു ക്ഷണം തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ആഴത്തിൽ കുഴിക്കും തോറും ഈ ജലം സമൃദ്ധമായി വരുന്നു. ഹെൻറി വോഗൻ എഴുതിയ ദ ഫീസ്റ്റ് എന്നൊരു കവിതയിൽ പറയും പോലെ, ഷോർട്ട് സിപ്സ് ആൻഡ് സൈറ്റ്സ് എൻറ്റിയേഴ്സ് ഡിലൈറ്റ്, ഹു സീക്സ് ഫോർ മോർ ഹി വുഡ് ഇൻഹെറിറ്റ്. ഈ ലോകസുഖങ്ങൾ ഒരു കവിൾ വെള്ളം പോലെയും ഒരു മിന്നായം പോലെയും മാത്രമാണ്. എന്നാൽ ആഴത്തിൽ തിരിയുന്നവൻ തേടിയതൊക്കെ സ്വന്തമാക്കുന്നു, അവകാശമാക്കുന്നു. ആഴത്തിൽ തേടുന്നവർ ദൈവത്തെ തന്നെ സ്വന്തമാക്കുന്നുണ്ട്. സമരിയാക്കാരിക്ക് ലഭിച്ചതുപോലെ മാതങ്കി ആനന്ദനെ നോക്കി പറഞ്ഞതുപോലെ അല്ലൽ വരുമ്പോഴാണ് നാം ദാഹങ്ങൾ ശമിപ്പിക്കാനായി ഉറവകൾ തേടി ഓടുന്നത്. അവിടെ നമുക്ക് ഒന്നും ഒരു പ്രതിബന്ധമാകരുത്. ദാഹിച്ചു വലയുന്നവന്റെ മുൻപിൽ തന്റെ വലിപ്പങ്ങൾ പോലും ഒരു വലിപ്പമല്ല. മുട്ടുകുത്തി നിന്ന് ജലം നുകരാനായിരിക്കണം അവന്റെ ജീവാവേശം. നമ്മെ ചമച്ചവന്റെ മുൻപിൽ മുട്ടുകുത്താനായി ഇന്ന് സങ്കീർത്തനം 95 ക്ഷണിക്കുന്നത് പോലെ ദൈവാരാധനയെ ദൈവത്തിന്റെ മുൻപിലുള്ള മുട്ടുകുത്തലായി ഇന്നലെ സങ്കീർത്തനം 103 അവതരിപ്പിച്ചതുപോലെയും മരുഭൂമിയിൽ പാറയിൽ നിന്ന് ജലം ഉതിർത്തിട്ട് പോലും ദൈവത്തോട് മല്ലിടുന്ന മാസ, ദൈവത്തിനെതിരെ മുറുമുറുക്കുന്ന മെറീബ ജനത്തിന്റെ ചരിത്രം വിടരുന്നുണ്ട് പുറപ്പാട് 17. മനുഷ്യന്റെയും മത്സര്യത്തിന്റെ മനോഭാവങ്ങളൊക്കെ പാറമേൽ എഴുതപ്പെട്ടതുപോലെ ആ ദേശങ്ങളുടെ പേര് തന്നെയായി മാറുന്നു എന്നതാണ് ദുഃഖകരമായ സത്യം. അത് ദൈവജനത്തിന്റെ ചരിത്രത്തിന്റെ ആകെ ആവർത്തന മുദ്രയുമാണ്, കലഹവും മുറുമുറുക്കലും. ഇന്ന് സങ്കീർത്തനം 95 അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നൽകുന്ന പ്രവാചക പ്രബോധനമാണ് എ പ്രൊഫറ്റിക് ത്രസ്റ്റ്, ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്ന്. പാറയിൽ നിന്ന് നീരൊഴുകുന്ന വേളകളിൽ നമ്മുടെ നീരൊഴുക്കുകൾ തടസ്സപ്പെട്ട് ഉറഞ്ഞുപോയി കരിമ്പാറക്കെട്ടുകളായി നാം മാറരുതെന്ന്. ദൈവത്തെയും സഹജനെയും കേൾക്കാതെ പോകുന്നു. എന്നാൽ സ്വന്തം ഉത്തേജനങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതായി കേൾക്കുന്നു എന്നതാണ് ഹൃദയകാഠിന്യത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം.
അതുകൊണ്ട് തന്നെയാണല്ലോ ഹെബ്രായർ 3-4 അധ്യായങ്ങളും 1 കൊരിന്ത്യർ 10 ഈ സങ്കീർത്തനത്തെ നമ്മുടെ രക്ഷയ്ക്കുള്ള അടിയന്തര നടപടിയായി പകരുന്നത്. ആത്മാവിന്റെ ആനന്ദം എന്നത് ദൈവസ്വരം കേൾക്കുന്നതിൽ നിന്നാണ് ഉരുവാകുന്നത്. അത് ആർദ്രമായ ഹൃദയത്തിന്റെ വഴിശീലുകളും വഴിശീലങ്ങളുമാണ്. ഇന്ന് സുവിശേഷം യോഹന്നാൻ 4 സങ്കീർത്തനം 95 റോമർ 5 ഒരു സമയക്കുറിയുണ്ട്. യോഹന്നാൻ 4 നമ്മൾ അത് വായിക്കുന്നത് നാഥൻ ആ കിണർക്കരയിൽ വന്ന സമയം 12 എന്ന് പറയുമ്പോഴാണ്, 6-ാം യാമം. പിന്നീട് യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ നാം അത് കാണും, അവൻ കുരിശിൽ മരിച്ച സമയവും അതുതന്നെയാണ് എന്ന്. നടന്ന് കുഴഞ്ഞ് തളർന്ന് ദാഹിച്ചു വരണ്ട് അവൻ കുരിശേറി മരിച്ച സമയം അവൻ അന്ന് പറയുകയും ചെയ്തിരുന്നു, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. കുരിശ് തന്നെയാണ് ജീവജലത്തിന്റെ ഈ ആഴക്കിണർ. ക്രിസ്തുവാണ് ഈ ജലത്തിന്റെ അധിനാഥൻ. അവൻ നമുക്കായി ഉന്നതമായ ദാനങ്ങൾ ചൊരിയുന്നുണ്ട്, ദൈവദാനം. അതുകൊണ്ടാണ് നാഥൻ സമരിയാക്കാരിയോട് പറഞ്ഞത്, ഈ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അത് ചോദിക്കുകയും നിനക്കത് സമൃദ്ധമായി ലഭിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന്. ഈ പറയപ്പെടുന്ന രക്ഷാകരമായ മുഹൂർത്തത്തെ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം 95 പ്രവചനാത്മകമായി അടയാളപ്പെടുത്തുന്നതും, ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്ന്. റോമർ 5 പറയുന്നുണ്ട്, രക്ഷകൻ കുരിശിലേറിയ ആ ഉചിതമായ സമയത്തെക്കുറിച്ച്, അപ്പോയിന്റഡ് ടൈം. രക്ഷണീയമായ കുരിശുമരണത്തിന്റെ ആ ഒരു മുഹൂർത്തത്തിന്റെ ഒരു ചിതർചിത്രം, എക്സ്പ്ലോറഡ് വ്യൂ ആണ് യഥാർത്ഥത്തിൽ ഇന്ന് അസിക്കാർക്കരയിൽ അരങ്ങേറുന്നതെന്ന് മനസ്സിലാക്കണം. ദൈവം ആത്മാവിനെ തഴുകിയുണർത്തുന്ന ജീവജലധാര, അതിന്റെ വിസ്മയം നിറഞ്ഞു കവിയുന്ന ആഴക്കിണർ. അവിടെ ദാഹം തീരാതെ ദൈവവും നമ്മളും ഒന്നായി തീരാതെ ഈ ദാഹങ്ങൾ ശമിക്കുന്നേയില്ല. കുരിശിലവൻ അപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് ദാഹിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ ദൈവദാനം, ജീവന്റെ നിത്യസ്നേഹധാര. ഇന്ന് റോമർ 5 നമ്മോടിത് പറയുന്നുണ്ട്, ദൈവസ്നേഹം എങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഒഴുക്കി നിറയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. നമ്മുടെ നെഞ്ചകങ്ങളിലേക്ക് കോൾ പോസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു വാക്കാണത്. നമുക്ക് ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. യാക്കോബിന്റെ കിണറെന്നത് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് ആദ്യമായി അവർ കൈവശമാക്കിയ ഒരു ചെറിയ തുണ്ട് ഭൂമിയിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന വാഗ്ദത്ത പൂർണിമകളുടെ ഒരു ആദ്യ ഘടുപോലെ, ഡൗൺ പേയ്മെന്റ്. Ephesians 1, 2 Corinthians 1, 5 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ഇപ്രകാരം ദൈവിക വാഗ്ദാന പൂർത്തീകരണങ്ങളുടെ ആദ്യ ഘടു അറാബോൺ എന്ന് വിളിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ യാക്കോബിന്റെ കിണർ ദൈവാത്മാവിന്റെ അടയാളം തന്നെയാണ്. ഇത്രമേൽ നമ്മൾ അത് ആഴത്തിൽ കോരിയിട്ടും അതിൽ നിന്ന് ജീവജലം ഇനിയും നുകരാത്തതെന്തേ? അബ്രഹാത്തിന്റെ വിശ്വാസ സാക്ഷ്യവും അതിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന ഉടമ്പടിയുടെ പൂരണവും ശാശ്വത സമാധാനവും ശാലോം പ്രമേയമായി റോമർ 4 സംസാരിച്ചു വരുന്നതിൽ പിന്നെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ സമാധാനത്തിന്റെ കാരണമായ ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ശ്രീഹ പഠിപ്പിക്കുന്നത്. ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നതുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ. യോഹന്നാൻ 14:27 പറയുന്നു, നമുക്ക് ഈ സമാധാനം ശാലോം നാഥൻ അന്ത്യദാനമായി ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കാത്തൊരു ദാനമായി നൽകിയിരിക്കുന്നുവെന്ന്. ലോകം തരുന്നതുപോലെയല്ല അത്. ലോകത്തിന്റെ താൽക്കാലിക ഭാവങ്ങൾ അതിന് ബാധകമല്ല. ഒരു പുരാതന ഇന്ത്യൻ താത്വികൻ പറഞ്ഞതുപോലെ, സമാധാനം എന്നത് തൃഷ്ണ ക്ഷയ സുഖമാണ്. അതായത് തൃഷ്ണകൾ ഇല്ലാതാകുമ്പോൾ അനുഭവിക്കുന്ന സുഖം. ഇന്ന് സിക്കാർ കിണർക്കരയിലും സംഭവിക്കുന്നത് പോലെ തന്നെ, താൽക്കാലിക ദാഹങ്ങളുടെ താൽക്കാലിക ശമനങ്ങളല്ല, നിത്യമായ ദാഹങ്ങളുടെ നിത്യമായ ശമനം. ഒരിക്കലും വെള്ളം കോരേണ്ടി വരാത്ത വിധം ദാഹങ്ങൾ ശമിക്കുന്ന വലിയൊരു വിസ്മയമാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സമാധാനം ശാലോം. അതുകൊണ്ട് തന്നെയാണ് ദൈവം വളരെ വേദനയോടെ അരുൾ ചെയ്യുന്നത് സങ്കീർത്തനം 95. നാം നീതിയും കാരുണ്യവും പ്രവർത്തിച്ചില്ലെങ്കിൽ, ദൈവത്തെ കേട്ടില്ലെങ്കിൽ ഈ സമാധാനത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന്. നമ്മൾ ഉത്തമരായിരുന്നപ്പോഴല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മൾ ഏറ്റവും പാപികളും ദൈവത്തെ വെറുക്കുന്നവരായിരിക്കുമ്പോൾ പോലുമായിരുന്നു. നമ്മൾ ദൈവത്തോട് മല്ലിട്ടുകൊണ്ടും മുറുമുറുത്തിരിക്കുമ്പോൾ തന്നെ അപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്. ഈ ഒരു സത്യം തിരിച്ചറിയുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരായി മാറുന്നു. നാഥൻ എന്ന് സമരിയാക്കാരിയോട് പറഞ്ഞതുപോലെ, ആത്മാവിൽ ആരാധിക്കുക എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുക എന്നാണ് അർത്ഥം. സത്യത്തിൽ ആരാധിക്കുക എന്നാൽ പൂർണ്ണമായ അറിവോടെ ആരാധിക്കുക എന്നും. വിത്ത് ഹെഡ് ആൻഡ് ഹാർട്ട്. ഇത് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു തരുന്ന ആരാധനാ രീതിയാണ്. കാരണം പരിശുദ്ധാത്മാവാണ് സത്യത്തിന്റെ ആത്മാവ്. അന്ന് ആ മലയും ഈ മലയും എന്ന ഇടങ്ങൾ ലോക്കസ് ആയിരിക്കില്ല നമ്മുടെ ആരാധനയുടെ വേദിക. മാത്രമല്ല, ആരാധനയുടെ ഉള്ളും കാമ്പും ഫോക്കസ് ആണ് അന്ന് നിർണായകമാകാൻ പോകുന്നത്. അല്ലാത്ത ആരാധനകളെല്ലാം മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനുള്ള കൺകെട്ടുവിദ്യകൾ മാത്രം. ഹോക്കസ് പോക്കസ്.